നമസ്കാരം ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന മഹാനായ മുൻമന്ത്രി ഇപ്പോഴത്തെ കിടില നേതാവ് അകത്തായി. ഓർക്കണേ, നമ്മുടെ ഒരു ചാനൽ ഏഷ്യാനെറ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും മികച്ച മന്ത്രിക്കുള്ള അവാർഡ് കൊടുത്തതാ. എന്നതിനായിരിക്കും അവാർഡ് കൊടുത്തത്? കമ്പിയില്ലാതെ, സിമെന്റ് ഇല്ലാതെ, മണലില്ലാതെ പാലം ഉണ്ടാക്കിയതിനാ. ഏതാണേലും കൊള്ളാം, ഈ കൂട്ടുകൃഷി അങ്ങ് അവസാനിച്ചു. പണ്ട് ഈ കൂട്ടുകൃഷിയുടെ ഒരു കാല, നമുക്ക് എന്തുവരെ വേണമെങ്കിലും കട്ടുകൊണ്ട് പോകാം. അപ്പൊ ഞങ്ങൾ ബഹളം വെക്കും, നിങ്ങൾ കക്കുമ്പോൾ ഞങ്ങൾ ബഹളം വെക്കും. കാരണം പത്രങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരില്ല, അപ്പൊ ഞങ്ങൾക്ക് കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം ഞങ്ങളെ നിങ്ങളിങ്ങനെ സൂക്ഷിച്ചു നോക്കും. അപ്പം ഇന്നില്ലടേ, ഞങ്ങൾ ചുമ്മാ ബഹളം വെക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ബഹളം വെച്ചു പോയാലും ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ പറ്റില്ല. അപ്പൊ പാവപ്പെട്ട് ജനങ്ങൾ കരുതും കടിവന്മാർ കള്ളന്മാരാ. അപ്പോൾ ഈ ബഹളം വെക്കുന്നവർ അടുത്ത പ്രാവശ്യം മന്ത്രിയാക്കും. അങ്ങനെ മന്ത്രിയായി കഴിയുമ്പം ഇത് അന്വേഷിച്ചാലല്ലേ പണിയാവത്തുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ആലോചിച്ച് നോക്കിയേ, ബാർ കോഴ, സോളാർ കോഴ, നാഷ ഗെയിംസ് കോഴ, ഈ എന്നെ തന്നിട്ട് കടും വെട്ടെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും കൂടെ റവന്യൂ മന്ത്രി പ്രകാശ് എല്ലാം കൂടി എഴുതി വിറ്റു എന്ന് പറഞ്ഞൊക്കെ എന്നാ ബഹളം വരും? ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഒക്കെ കളഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തോ? അപ്പം അങ്ങനെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചു പോന്നു. അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിലാണ് ഇത്തിരി അതിരി കിടന്നു. കാരണം പിണറായി വിജയൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, 10 വർഷം ഭരിക്കണമെന്ന്. കാരണം കേരളത്തിൽ എല്ലാവരും 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പിണറായി വിജയൻ കരുതി എന്നെപ്പോലും മഹാനായൊരു മനുഷ്യൻ വരും. പിണറായി സ്വാഭാവികമായിട്ട് കരുതൂ, ലോകത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി താനാണ്, ലോകത്തെ ഏറ്റവും കഴിവുള്ള മുഖ്യമന്ത്രി താനാണ്, ആരെന്ത് പറഞ്ഞാലും താൻ എന്ത് പറഞ്ഞാലും ആര് കേൾക്കും, എല്ലാ കാര്യങ്ങളും താൻ വിചാരിക്കുന്നുണ്ട്, അത് താനൊരു ചക്രവർത്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അദ്ദേഹം സ്വാഭാവികമായും 10 കൊല്ലം ഭരിക്കാൻ ആഗ്രഹിക്കും. തെറ്റാണോ? അല്ല. അങ്ങനെ 10 കൊല്ലം ഭരിക്കുന്നതിന് അദ്ദേഹം ഒരു പദ്ധതി ഇട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ 4 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം സാധാരണ പോലെ പേരിന് മാത്രം ബഹളം വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വലിയ അപകടം ഉണ്ടായി. ബി ജെ പി പ്രത്യക്ഷപ്പെട്ടു. പണ്ട് ബി ജെ പി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അവർക്ക് വോട്ടൊന്നും കിട്ടത്തില്ല, 3-4-5% വോട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ബി ജെ പിക്കാർ അത്യാവശ്യം ചിക്കിൽ കൊടുത്ത് ഇവന്മാരങ്ങ് പോകുമായിരുന്നു. അവർക്ക് സ്ഥാനാർത്ഥിത്വം ഡൽഹിയിൽ നിന്ന് ഇച്ചിരി കാശ് കിട്ടും, ഇവിടുന്ന് ഇച്ചിരി പിരിവെടുക്കും, തോക്കുമെന്ന് ഉറപ്പായ കാരണം വളരെ നമ്മൾ ചെലവ് ചുരുക്കും, ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പോക്കറ്റ് ലാഭം. ഇതായിരുന്നു ബി ജെ പി. പക്ഷേ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതുകൊണ്ട് അമിത്ഷാ പറഞ്ഞാൽ ഒന്നും നടക്കില്ല, ഞങ്ങൾ കാശ് തന്നാൽ കാശിൻ്റെ കറക്റ്റ് കണക്ക് വേണം, നിങ്ങൾ പിരിച്ച കണക്കിന് മാത്രം ജയിക്കണം. അപ്പോൾ വലിയ പാടായി. ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പരമാവധി വോട്ട് പിടിച്ചില്ലെങ്കിൽ കാശ് കിട്ടാതായി. അപ്പോൾ ബി ജെ പി എന്നാ ചെയ്തു? രംഗത്തിറങ്ങി. മാത്രമല്ല സുരേന്ദ്രനെ കൊണ്ടിറങ്ങി. സുരേന്ദ്രൻ ചുള്ളനാണ്. സുരേന്ദ്രൻ ശബരിമല വിഷയത്തിൽ പണി പഠിച്ചതാണ്. അപ്പോൾ സുരേന്ദ്രനെ ഇറക്കി ബി ജെ പി അങ്ങോട്ട് കളം പിടിച്ചപ്പം പ്രതിപക്ഷത്തിന് പതിവ് പോലെ ബഹളം വെച്ച് നിർത്താൻ പറ്റുമോ? സാധാരണ ഗതിക്ക് എന്നാ ബഹളം വെക്കുന്നത്? ഒരു ബഹളം, ഒരു പ്രതിഷേധം, ഒരു പത്രസമ്മേളനം, ഒരു ചെറിയ സമ്മേളനം നടത്തും. ഇപ്പോഴാവുമ്പോൾ കൊറോണയാവുമ്പോൾ സമ്മേളനവും വേണ്ട, പ്രതിഷേധം വേണ്ട. പക്ഷേ ബി ജെ പി രംഗത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അപകടമായി. ചെന്നിത്തല പലതവണ പറഞ്ഞു, എൻ്റെ പൊന്നു സഖാക്കളെ, നിങ്ങളോട് എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല, കാരണം ഞങ്ങൾക്കിത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം എന്നുവെച്ചാൽ ബി ജെ പി കയറി കളം പിടിക്കും. അപ്പോൾ ഈ പിണറായി പറഞ്ഞ എന്നറിയോ, പിടിക്കട്ടോ, ഞങ്ങൾ മോശമോ നിങ്ങൾ മോശമോ നാട്ടുകാർ അറിയിട്ട് നമ്മളെന്തായാലും തട്ടിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ബി ജെ പി പിടിക്കട്ടെ, ഞങ്ങൾക്ക് തരാത്ത സാധനം നിങ്ങൾക്ക് തരത്തില്ല, ഇതാ കളി. പലതവണ ചെന്നിത്തല പറഞ്ഞ് ഞാൻ അടുത്ത തവണ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച് ഉമ്മൻചാണ്ടി ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുന്ന നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരെ, നിങ്ങളുടെ ഈ ഊട് മുഴുവൻ ഞാൻ ഒതുക്കിത്തരാം. പക്ഷേ പിണറായി പറ്റുന്നില്ല. പിണറായി പറഞ്ഞ് ഒതുക്കണ്ട, എനിക്ക് ഇത്രയോ, എനിക്ക് 10 കൊല്ലം മുഖ്യമന്ത്രിയാണ്, അതിന് നിങ്ങൾ അവസരം തരത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തീർക്കും. പാതി അങ്ങ് ഇറങ്ങി വലയം വീശിക്കൊണ്ട് ആദ്യം ആ കമറുദ്ദീനെ പിടിച്ചിട്ട്, എന്തിനാണോ ഭാഗ്യം ലീഗിനെ ആയതുകൊണ്ട്, ലീഗാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും പിടിച്ചു നിൽക്കാം. എന്തിനായിരിക്കും ലീഗിൻ്റെ പിന്നാലെ നടക്കുന്നത്? പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം വോട്ട് കൂടുതൽ താല്പര്യമുണ്ട് ഈ സി പി എം. അതായിരിക്കാം. ഇതേ ഇപ്പം ഇബ്രാഹിം കുഞ്ഞിനെ പിടിച്ചിട്ടു, അങ്ങനെ രണ്ടുപേരെ ഇട്ടു, ഇനി ഓരോരുത്തരും പിടിച്ചിട്ട്, ഇനിയിപ്പം സോളാർ കേസും കൊണ്ട് വരുക, പീഡിപ്പിച്ചില്ലേ, ആ അന്ന് പീഡിപ്പിച്ച കേസ്, ഉമ്മൻചാണ്ടി അവരെ പിടിക്കും. വേണുവാണെങ്കിൽ കേരളത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മധ്യപ്രദേശിൽ അങ്ങോട്ട് പോയി എം പി ആയത്, ഇങ്ങോട്ട് വരാ, അമ്മ മരിച്ചിട്ട് തലേദിവസം വന്ന് പിറ്റേസം തിരിച്ചു പോയി, കാരണം പേടിയാ, പിടിച്ചകത്തൊരു പീഡന കേസിലെ പ്രതിയാ. ആ എറണാകുളത്തെ പയ്യൻ്റെ പേരെ ഞാൻ ഓർക്കുന്നത്, അവനാണെങ്കിൽ മിടുമിടുക്കണ എം എൽ എ സ്ഥാനം വേണ്ടെന്ന് വെച്ചിട്ട് എം പി ആയത് അവനെ പൊക്കി കൊണ്ടുപോകും. അനിൽകുമാർ, അനിൽകുമാറിനെ കൊണ്ടുപോകും, കെ പി സി സിയുടെ വലിയ ചാർജുള്ള അനിൽകുമാർ, എല്ലാവരും പിടിച്ചകത്തോട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമേ ഇന്ന് പോയി എന്നെ കാണിച്ചെന്നറിയാവോ, നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിനെ പിടിക്കാൻ ചെന്നു. പക്ഷെ ബുദ്ധിമാന്മാരാണല്ലോ അവർ, ലീഗുകാർ കട്ടാൽ നിൽക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഇന്നലെ തന്നെ അറിഞ്ഞ് ഇന്ന് അറസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ എന്നാ കാണിച്ചു, നമ്മുടെ കുഞ്ഞേട്ടൻ നല്ല സെറ്റപ്പ് ഉണ്ടാക്കി ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങ് അഡ്മിറ്റായി. ആ വിജിലൻസ് അറിഞ്ഞില്ല, വിജിലൻസ് രഹസ്യമായി, രഹസ്യ ക്യാമറയായിട്ട് ഇടിച്ചങ്ങ് കയറി വീട്ടിലേക്ക്, വീട്ടിൽ കയറി കഥയെല്ലാം തല്ലി തുറന്ന് കയറി കഴിഞ്ഞപ്പോൾ ഇല്ല, എന്തു ചെയ്യും, കെട്ടിയ കുഴപ്പമാണ്, എനിക്കറിയത്തില്ലെന്ന് ഭാര്യ, അയ്യോ അതെന്നെ എവിടെ പോയത് അറിയത്തില്ലെന്ന്, ആശുപത്രി ചെന്നപ്പോൾ ബെഡിൽ. അപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും, മുഖ്യമന്ത്രി വന്ന് എനിക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ, ചെന്ന് അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോകാൻ പറ്റുമോ, ഇല്ല, ഇനി അവിടെ കിടക്കും. എങ്ങനെയെങ്കിലും അത് സെറ്റപ്പായിട്ട്
ആ മെഡിക്കൽ കോളേജ് വഴി കൊണ്ടുവന്നു. പക്ഷേ സമ്മതിക്കത്തില്ല. നമ്മുടെ മൂവാറ്റുപുഴ വിജിലൻസ് ജഡ്ജി അങ്ങോട്ട് വിടുക എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? യാതൊരു പ്രശ്നം. ഇന്നിപ്പം കുഞ്ഞാലിക്കുട്ടി കൂലങ്കഷമായി ചിന്തിക്കുന്ന ഒരു പ്രശ്നം, ഇദ്ദേഹത്തെ ജയിലിൽ കൊണ്ട് അടയ്ക്കുമ്പോൾ ജയിൽ കുറേ ഇരുമ്പഴികളാണല്ലോ ജയിലിൽ. അങ്ങനെ ഇരുമ്പഴികൾക്കുള്ളിൽ അദ്ദേഹം ഏകാന്തവാസം അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടാവും. അദ്ദേഹം സ്വാഭാവികമായിട്ട് ചോദിക്കും, അല്ല ഈ ജയിലഴികൾക്ക് എന്തിനാണ് ഇത്രയധികം ഇരുമ്പ് കമ്പികൾ? ആവശ്യമുണ്ടോ? ഞാൻ പാലാരിവട്ടം പാലം പണിതപ്പോൾ ഞാൻ വളരെ കുറച്ച് കമ്പി മാത്രമേ ചേർത്തുള്ളൂ, അത് വളരെ കുറച്ച് മണലേ ചേർത്തുള്ളൂ, വളരെ കുറച്ച് സിമെൻറ്റേ ചേർത്തുള്ളൂ. അതുകൊണ്ട് എന്നാ പറ്റി? എളുപ്പത്തിൽ പൊളിച്ചു കളയാൻ പറ്റിയില്ലേ? അപ്പോൾ ഇതാരെ പൊളിച്ചത്? പിണറായി വിജയൻ. എന്താ ഗുണം? പിണറായി വിജയൻ്റെ സ്വന്തം നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണി കിട്ടിയില്ലേ? 40 കോടിയുടെ പണി എന്നൊക്കെ പറഞ്ഞ നിസ്സാരമാണോ? അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കൊണ്ട്, അതുകൊണ്ട് ജയിൽ എന്ന് പറയുന്ന സമ്പ്രദായം ഇത്രയും കമ്പി പാടില്ല. ഇത്രയധികം കമ്പികൾ വളരെ ദൂരത്താണ്. ഞാൻ പുള്ളിക്കാനാകെ അങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞു, അയ്യോ അടുപ്പിച്ച് 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 ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോവാതിരിക്കാനുള്ള ഇടയിട്ട് ചെയ്താൽ പോരെ? ഇവരെന്തിനാണ് എലി പോലും കയറാത്ത തരത്തിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇരുമ്പഴികൾ വെക്കുന്നത്? അതാണ് നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ് നേരത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇബ്രാഹിം കുഞ്ഞ് ഇങ്ങനത്തെ ഈ ധൂർത്ത്, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ധൂർത്തിനെതിരെ നിലപാടെടുക്കുന്ന ഒരു മന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇരുമ്പിലും കമ്പിയും സിമെൻറ്റും ഒക്കെ കുറച്ചത്. അതുകൊണ്ട് ഈ ജയിൽ വാസകാലത്ത് അദ്ദേഹം പ്രധാനമായും ഒരു അജണ്ടയായി എടുക്കുന്നത് ജയിൽ അറകളുടെ ഇരുമ്പഴികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മാത്രമല്ല, ഇതുപോലെ വലിയ അടച്ചു കെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭിത്തി കുറച്ച് പൊത്തൊക്കെ ഇടാം. എന്തിനാണ് ധൂർത്ത് പറയൽ? അങ്ങനെ അടുത്ത തവണ അധികാരത്തിൽ വരുമ്പോൾ നമുക്കിതൊന്നും വിഷയമില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി പീഡന കേസിൽ 2 പെമ്പിള്ളേരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു, എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പിന്നെ മന്ത്രിയായില്ലേ? അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വരുമ്പോൾ ഈ ജയിലിൻ്റെ ചുമതല കൂടി മേടിക്കും നമ്മുടെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്. PWD മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഇരുമ്പിൻ്റെ എണ്ണം കുറച്ച്, ഇരുമ്പടികളുടെ എണ്ണം കുറയ്ക്കും. മാത്രമല്ല പരമാവധി ജയിലിലെ ധൂർത്ത് കുറയ്ക്കുന്ന തരത്തിലുള്ള സമയം ഇത്. അത് മാത്രമാണ് പിണറായി വിജയൻ നേരിടുന്നൊരു പ്രതിസന്ധി. കാരണം എന്താ വെച്ചാൽ ഈ ജയിൽ പരിഷ്കരണമായിട്ട് ഇദ്ദേഹം പഠിച്ചു പോകും. കാരണം ഇതിനൊന്നും സമയം കിട്ടാറില്ല സാധാരണഗതിക്ക്. ഇത് അവൻ ജയിലിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പഠിച്ച് അടുത്ത പ്രാവശ്യം ജയിലെല്ലാം ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ പണിയാവുകയും. എന്തായാലും ആശുപത്രിയിൽ നിന്നിറങ്ങി ജയിലിലേക്ക് പോയാൽ നമ്മുടെ ഇബ്രാഹിം കുഞ്ഞെ ആദ്യം നൽകാൻ പോകുന്ന ഭരണപരിഷ്കരണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ജയിലിൻ്റെ അഴികളുടെ എണ്ണം കുറയ്ക്കുക എന്നതായിരിക്കും.